എല്ലാവർക്കും നമസ്കാരം. ഫാരി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു വർഷങ്ങൾ മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ ചാനലിൽ. രണ്ടത്താണിയിലുള്ള ഒരു പോളിമാർക്കറ്റിൻ്റെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് അവരുടെ ഒരു പുതിയൊരു ഒരു സ്ഥാപനം നമ്മുടെ കൊപ്പത്ത് പുലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയൊരു സ്ഥാപനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവരെ പറ്റി പറയാനെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉടമസ്ഥന് താഹിർ എന്ന് പറഞ്ഞിട്ടുള്ള ആളൊരു ബിസിനസ് നടത്തുക എന്നതിന് അപ്പുറം അയാളൊരു ഒരു പരിസ്ഥിതി സ്നേഹി അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹി എന്നൊക്കെ പറയാൻ പറ്റും. അവരുടെ ഒരു ആശയം തന്നെ അങ്ങനെയാണ്. ഈ പാഴ്വസ്തുക്കൾ പുനരുപയോഗശാല എന്ന് തന്നെയാണ് അവരുടെ സ്ഥാപനത്തിന് അവർ പറയുന്നത് തന്നെ. അപ്പോൾ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ പുരാവസ്തുക്കൾ പ്രദർശനത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ ഒരു സ്ഥാപനത്തിന്. ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ ഒരു പോളിമാർക്കറ്റ് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയെന്നും അതിൽ പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കാനായിട്ടൊരു ഒരു റൂം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കാണണം. യാത്രക്കിടയിലാണ് ഞാനിപ്പോൾ, എൻ്റെ കൂടെ മുബാറക്കും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം. കൂട്ടത്തിൽ അദ്ദേഹത്തെ ഒന്നും കൂടി പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫാരി വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. വർഷങ്ങളായി കോട്ടക്കൽ രണ്ടത്താണിയിൽ വി എച്ച് എം ഓൾഡ് സ്ക്രാപ്പ് മാർക്കറ്റ് എന്ന സ്ഥാപനം നടത്തിവരുന്ന ആളാണ് താഹിർ ഖാൻ. ഇപ്പോൾ അദ്ദേഹം അതേ പേരിൽ തന്നെ ഒരു സ്ഥാപനം കൊപ്പം പുലാശ്ശേരിയിൽ പുതുതായിട്ടൊന്ന് തുറന്നു. അതോടൊപ്പം തന്നെ പൈതൃക വസ്തുക്കൾ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക റൂമും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുണ്ട് താഹിർ ഖാൻ നമ്മുടെ കൂടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സ്ഥാപനത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സ്ഥാപനത്തിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നതിന് നല്ലത് താഹിർ ഖാൻ പറയുന്നതന്നെ. ഉള്ളിലേക്ക് സ്വാഗതം. ഇതാണ് ആള്. കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മൂപ്പരെ പറ്റി ഞാനൊരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യം ഇല്ലാന്ന് തോന്നുന്നു. എന്നാൽ ഈ സ്ഥാപനത്തിനെ പറ്റിയും പിന്നെ മൂപ്പരുടെ ഈ പുരാവസ്തുക്കളുടെ ആ ഒരു സെക്ഷനെ പറ്റിയും ഒക്കെ താഹിർ ഖാൻ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി. മരക്കണ്ടനും തന്നാലും അനുസരിച്ചാണ് ഇന്ന് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുക എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും യൂസബിളായ സാധനങ്ങൾ അത് വീണ്ടും പുനരുപയോഗം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പതിറ്റാണ്ടുകളായി കോട്ടക്കൽ രണ്ടത്താണിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനം ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും കൊപ്പം പുലാശ്ശേരിയിൽ ഇതിൻ്റെ ഇനോഗ്രേഷൻ January 3 കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഇതര സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ ഒപ്പം ഞങ്ങൾക്ക് വലിയൊരു കൂട്ടായ്മ ഒരു ഇരട്ടി മധുരം എന്ന് പറയും. അതായത് കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നതിനും അതിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പൈതൃക വസ്തുക്കളെ സംരക്ഷണം നടത്തി വരുന്ന തിരൂർ നാപ്സ് കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് നാപ്സിലെ ഒരുപാട് കാരണന്മാരായ വയസ്സായ ആളുകൾ ഒരു സാമ്പത്തിക നേട്ടവും ആഗ്രഹിക്കാതെ നമ്മളെ പുലാശ്ശേരി സ്കൂൾ മുറ്റത്ത് അവർ ചെയ്ത ഒരു ചരിത്ര സംഭവങ്ങൾ അതൊരുപാട് അധ്യാപകർ വിദ്യാർത്ഥികളൊക്കെ ഉൾക്കൊണ്ട് വളരെ സന്ദേശമാണ് നമ്മൾ നൽകാൻ കഴിഞ്ഞത്. ഇതിന് നമുക്ക് തീർച്ചയായും സർക്കാരിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി ഇതിന് വിപുലപ്പെടുത്തി ഒരു തൊഴിൽ സംരംഭമാക്കി മാറ്റി നമുക്ക് പിൻതലമുറക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളെ ശേഖരിച്ചു വെക്കുകയും ഒപ്പം നമ്മൾ പുനരുപയോഗം എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുകയും ചെയ്യണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടതും ഉപയോഗിച്ചതുമായിട്ടുള്ള വസ്തുക്കളടക്കം 60-70 വർഷം പഴക്കമുള്ള വസ്തുക്കൾ വരെ
ഇക്കയുടെ ശേഖരത്തിലുണ്ട്. നമ്മളിപ്പോൾ രണ്ടത്താണി വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ, ഇപ്പോഴത്തെ ആളുകൾ പഠന വിഷയമായിട്ടും വരും. ഒപ്പം തന്നെ അവർ കൗതുകത്തിന് ഇപ്പോൾ ഒരു വീട് ട്രഡീഷണൽ മോഡൽ ചെയ്യുമ്പോൾ അവർക്ക് റാന്തലുകൾ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോപ്പികളോ അതേപോലെ ഗ്രാമ ഫോണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുന്നുള്ള ഗ്രാമ ഫോണുണ്ടല്ലോ, പഴയ ഡ്രസ്സിൽ അച്ചുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ പഠന വിഷയമായിക്കൊണ്ട് കൗതുകം തോന്നുന്ന സാധനങ്ങൾ പരമാവധി കാത്തു സൂക്ഷിക്കുക. അത് കുറെ ആളുകളെ നമ്മളെ ഏൽപ്പിച്ചതും വിശ്വസ്തയോടുകൂടി. അതിൽ ഏറ്റവും ഈ അവസരത്തിൽ എനിക്ക് പറയാൻ പരിസ്ഥിതി സൗഹാർദ്ദ ക്യാമ്പയിനും ഒപ്പം രണ്ടത്താണിയിലെ പുരാവസ്തുക്കളെ പ്രദർശനവും നടത്തുമ്പോൾ എറണാകുളത്ത് നിന്ന് വരെ ഈ ഒരു പാഴ്വസ്തു വ്യാപാരി എൻ്റെ ഹൃദയം കൊണ്ട് ഏറ്റവും അടുപ്പുള്ള ശിബു ഷെഫീഖ് എന്ന് പറയുന്നത് അദ്ദേഹം എനിക്കൊരു ഇംഗ്ലണ്ടയുടെ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം അതിനൊന്നും നമുക്ക് വില ഇടാൻ കഴിയും. അതിൽ നമ്മളത് കാത്തു സൂക്ഷിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ വീട്ടിലിരിക്കുക ബാക്കിയുണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ കൂടെ ആവുമെന്ന് കരുതി നമ്മൾ, അപ്പം അതിനൊന്നും വില ഇടാൻ കഴിയില്ല. നമ്മളെ ആ ഒരു സ്നേഹബന്ധം അതിന് അവരാ പ്രോഗ്രാമിലേക്ക് വരികയും ഒപ്പം അത്തരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ധാരാളം ആളുകൾ തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ വരും തലമുറക്കായിട്ട് കാത്തു സൂക്ഷിക്കാറുണ്ട്. ഒരുപാടാണ് കേരള സ്റ്റേപ്പേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പിന്നെ മുഹമ്മദ് കുഞ്ഞു മുഹമ്മദ് മുത്തുക്ക എന്ന് പറയുന്നത് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ തിരൂർ ആസ്ഥാനമാക്കി നമ്മളൊരു വലിയൊരു പൈതൃക കൂട്ടായ്മ ഉണ്ട്. ആ പൈതൃക കൂട്ടായ്മയിലെ ഒരുവിധം ആളുകൾ പ്രായഭേദമന്യേ അവർ 75-80 വയസ്സായ ആളുകളടക്കം നമ്മളെ ഒരു രാവിലെ ഒരു 10 മണിക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്ന് അവരൊരു സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കാതെ നമ്മളെ സ്കൂൾ മുറ്റത്ത് വെച്ച് ആ നാട്ടുകാർക്ക് കാണത്തുള്ള വൈകിട്ട് വരെ ആ പ്രദർശനം ഇവിടെ ഒരുക്കി എന്നുള്ളൊരു സന്തോഷം. ഒരുപാട് വസ്തുക്കൾ അത് ധാരാളം ആളുകൾ വന്ന് ഷൂട്ട് ചെയ്യാനുണ്ടായി. ചടങ്ങും കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ ഏതായാലും വളരെ സന്തോഷം ആ കാര്യങ്ങളിലും. താഹിർക്ക് പഠിച്ച സ്കൂളിലെ ടീച്ചർമാരുണ്ടായിരുന്നു ഇന്നിവിടെ ഈ പ്രദർശനം കാണുന്നതിനായിട്ട്. എല്ലാവരെയും ചിരിച്ച് സ്വീകരിച്ച് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് തരും ഇക്ക. സംരംഭത്തിലേക്കാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർത്തു പുനരുപയോഗത്തിലൂടെ എന്ന ആ തത്വം നന്നായി പാലിച്ച് പൈതൃക വസ്തുക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ കാണാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഈ സമയം കാണുകയും മറ്റുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഇതുപോലെയുള്ള സംരംഭം വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നത്. വളരെ സന്തോഷം തോന്നുന്നൊരു അനുഭവമാണിത്. ഗ്രാമഫോൺ അതുപോലെ തന്നെ പല ചെറിയ ചെറിയ വിളക്കുകൾ കണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ സന്തോഷം മാത്രമല്ല, നമ്മളെ പാഴ്വസ്തുക്കളായിട്ട് വലിച്ചെറിയുന്ന ആ കാര്യങ്ങൾ സംഗതികളെ നമുക്ക് ഉപയോഗപ്രദമാക്കി തീർക്കുന്നതിനെ വളരെയധികം പരിശ്രമിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കാൻ കൈകൊടുത്ത് പുനരുപയോഗത്തിലൂടെ എന്ന സന്ദേശം ആലേഖനം ചെയ്ത വിത്ത് പേനകളാണ്. അപ്പോൾ
എന്തായാലും ഇവിടെ വളരെ നല്ലൊരു ഒരു സംരംഭമാണ് താഗർ ഇവിടെ ചെയ്യുന്നത്. ഈ പാഴ് വസ്തുക്കൾ പാഴ് വസ്തുക്കളല്ല, അതിന് വീണ്ടും പുനരുപയോഗ സാധ്യത ഉണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള വലിയൊരു വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വിട്ടുപേനയുടെ കാര്യമാണെങ്കിലും നമ്മൾ പേന പ്ലാസ്റ്റിക് പേനകൾ ഉപയോഗിച്ച് നിരന്തരം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന പേന, അത് പേപ്പർ പേന ഭൂമിക്ക് ഭൂമിയെ മലിനമാക്കാത്ത പേപ്പർ പേനയാണ്. അതിനൊപ്പമുള്ള ഈ വിത്ത്, ഒരു ഓരോ പേനയിൽ നിന്നും ഓരോ വിത്ത് മുളച്ച് ഒരു പുതിയ ചെടി ഉണ്ടാക്കി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു നല്ലൊരു പരിപാടിയാണത്. പിന്നെ വേറെ ഒരു മറ്റൊരു കാര്യം കൂടി ഇതിൽ നിന്ന് അറിഞ്ഞത്, ഇത് ഭിന്നശേഷിക്കാരായ കുറച്ച് ആളുകളാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ. അപ്പോൾ അവർക്കൊരു തൊഴിൽ സാധ്യതയും കൂടിയാണ് എന്നുള്ളൊരു നല്ല കാര്യം കൂടി ഈ ഒരു ഈ വിത്ത് പേനയുടെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് വളരെ നല്ലൊരു സംരംഭമാണിത്. എന്തായാലും ഈ പൈതൃക വസ്തുക്കളുടെ ഈ സംരക്ഷണത്തിനും പുനരുപയോഗത്തിനും അതുപോലെ എല്ലാ താഴ്ന്ന എല്ലാ ആശംസകളും നേരിടും. നമ്മളോട് സംസാരിച്ച ടീച്ചർക്ക് ഇക്കയുടെ കളക്ഷനിലുള്ള ഒരു ഗ്രാമഫോണിനോട് ഇഷ്ടം തോന്നി, അത് വില കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്തു. അത് കൈമാറ്റം ചെയ്യുന്നതാണ് അതായത് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. പറഞ്ഞ പോലെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പൊടി മാർക്കറ്റ് ഷൂട്ട് ചെയ്യാൻ പോയ നമ്മൾ അന്നും ഇതുപോലെ പാഴ്വസ്തുക്കളും പുരാവസ്തുക്കളും പുനരുപയോഗശാല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നും ഇപ്പോൾ നമ്മൾ അതിലേറെ ഇഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നായക നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് താങ്കൾ ചെയറുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ഇതിപ്പോ ഇന്നിപ്പോ ഇവിടെ കേരളത്തില് ഇത് അധികാരം ചെയ്തില്ല. കാരണം ആശാരിമാരെ ഉളിക്ക് കേട്ട് വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ മെജര് ബ്ലേഡ് പക്ഷെ ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് ഇതിപ്പോ ഈ ഒരു പാഴ്വസ്തു പുനരുപയോഗം എന്നുള്ള നിലക്കുന്ന ഇതിപ്പോ വീണ്ടും ഉപയോഗിച്ച് കരിമ്പലകളും ഇപ്പം നിർമ്മിക്കുന്ന വസ്തുക്കളാണ്. പക്ഷേ ഒരു ഇതിൻ്റെ സത്യാവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 30 കരിമ്പനകൾ വെട്ടുമ്പോഴേ ഒരു മരത്തിന് യോഗ്യമാവുള്ളൂ. അത് നമ്മളിന്ന് കാണുന്നതാണ്. അതായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വെള്ളം ചോറുകളല്ലേ, അപ്പം അത്രയും മൂപ്പറ്റിയ കരിമ്പനകൾ വേണം ഇതിന് യോഗ്യമാവാൻ. അപ്പം നമ്മൾ വീഡിയോ വിളിച്ച് വൈൻഡപ്പാണ്. എന്താ വ്യൂവേഴ്സിനോട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ട്? ഏറ്റവും വലിയൊരു സന്ദേശം ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയുന്നവർക്ക്, ഒപ്പം തന്നെ പൈതൃക വസ്തുക്കൾ അതിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ അടുത്ത തലമുറക്കായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ഇതോട് കൂടിയാണ്. അപ്പൊ ഈ ഭാഗത്തു കൂടെ പോകുന്നവര് പുലാശ്ശേരി അല്ലേ, പുലാശ്ശേരി എന്ന സ്ഥലത്തിന്റെ പേര് വളാഞ്ചേരി റോഡ് പുലാശ്ശേരി. ഇവിടെ ഈ ഭാഗത്തു കൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഇത് ഈ സ്ഥാപനം കയറി കാണാൻ എന്തായാലും നഷ്ടം ഒന്നും വരില്ല. ഇഷ്ടംപോലെ പുരാവസ്തുക്കൾ നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ല ഇഷ്ടംപോലെ. പറഞ്ഞ പോലെ വീഡിയോ ഇവിടെ ചെറുപ്പം നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം, ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നും നിങ്ങളുടെ വ്യൂവും നമ്മൾ സാഗർ നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.